നിങ്ങൾ ഈ സർക്കാരിന് ഹിതമല്ലാത്ത വാർത്തകൾ കൊടുത്താൽ നിങ്ങളെ ഹരാസ് ചെയ്യും പോലീസിലെ പടല പേരിൽ മാധ്യമങ്ങളെ വേട്ടയാടാൻ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ വേട്ടയാടുന്നത് ഒരു കാരണവശാലും കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല ഇത് ജ്യോതികുമാർ ചാമക്കല്ല ഇതൊക്കെ അങ്ങ് സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നതാണ് പോലീസ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പോലീസിന് തെളിവ് വേണം പോലീസ് അവരുടെ ആക്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നൊക്കെയുള്ള വളരെ കാഷ്വൽ ആയിട്ടുള്ള ന്യായീകരണങ്ങൾ ആത്യന്തികമായി നമ്മളെ ഒരു പോലീസ് സ്റ്റേറ്റിന് സമാനമായ അവസ്ഥയിലേക്കല്ലേ എത്തിക്കുക നോക്കൂ ഇവിടെ യഥാർത്ഥത്തിൽ പ്രൊട്ടക്ഷൻ നൽകിയത് മാതൃഭൂമിയാണ് ഈ തീവ്രവാദി രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ പ്രൊട്ടക്ഷൻ നൽകിയെന്നാണ് നമ്മൾ പറയാൻ കാരണം ഒരു തീവ്രവാദിയെ കയറ്റിയ വാഹനം ഒരു റോഡ് സൈഡിൽ നിർത്തിയിട്ട് അതിലെ പോലീസുകാർ മുഴുവൻ ചായ കുടിക്കാൻ പോകുന്നത് ഉൾപ്പെടെ നിങ്ങളുടെ വിഷയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തീവ്രവാദി തീവ്രവാദി വല അതിതീവ്രവാദിയായ ഒരു വ്യക്തിയെ കൈകാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ മാധ്യമങ്ങൾ ശല്യപ്പെടുത്താറുണ്ടോ ശല്യപ്പെടുത്താൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ തീവ്രവാദിയെ ഹാൻഡിൽ ചെയ്ത പോലീസ് ഹാൻഡിൽ ചെയ്ത രീതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര ലാഘവത്തോടുകൂടിയാണ് ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് എന്ന് പോലീസ് തന്നെ പറയണം അതിനപ്പുറത്തേക്ക് ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം മനസ്സിലാക്കേണ്ടത് വണ്ടി പഞ്ചറാകുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് പോലീസ് ഇടപെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട് ഇവിടെ പിന്നെ സി പി എമ്മിൻ്റെ പ്രതി പറയുന്നത് ഫോട്ടോ എടുത്തു അത് വലിയ പാതകമായി പോയി എന്നാണ് മാതൃഭൂമി മാത്രമല്ലല്ലോ ഈ വിഷ്വൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മറ്റു മാധ്യമങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് മറ്റു മാധ്യമങ്ങൾക്കെതിരെ നിങ്ങൾ നടപടിയില്ല എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു എഫ് ഐ ആർ ഞങ്ങൾ എന്താ പിന്നെ ഭീകരവിരുദ്ധ സ്ക്വാഡിലെ അംഗം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് ശരി എഫ് ഐ ആർ ഇട്ടു എഫ് ഐ ആറിൽ തലയും വാലുവില്ല ആരാണ് പ്രതിയെന്നില്ല ഇനി പ്രതി ഉണ്ടായി നിങ്ങൾ മൂന്ന് പേരെ പിടിച്ചു മൂന്നുപേരെ വിളിച്ചുകൊണ്ട് പോയി അവരുടെ ഇന്നും ഈ പിന്നെ അവരുടെ ഹാർഡ്വെയർ അവരുടെ പിന്നെ ഹാൻഡ്സെറ്റ് ഉൾപ്പെടെ നിങ്ങൾ കൈക്കലാക്കി അവരാണ് പ്രതിയെങ്കിൽ നിങ്ങൾ അവരെ പ്രതിസാധിച്ച് ചേർക്കണ്ടേ ഇപ്പോഴും പ്രതി ആരാണ് ഇപ്പോഴും പ്രതിയില്ല ആ എഫ്ഐആറിൽ അല്ലേ ഇപ്പോഴും പ്രതിയില്ല ഇവർക്കാർക്കും കോടതിയിൽ പോകാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങളെ കുറ്റമുക്തരാക്കണം ഞങ്ങളുടെ മൊബൈൽ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ പോലും സമീപിക്കാൻ ഞങ്ങൾക്കെതിരായി കേസെടുത്തിരിക്കുന്നു പറയാൻ അവസരം അവസരമുണ്ടാകാത്ത രീതിയിൽ നിങ്ങൾ കേസെടുത്തിരിക്കുന്നു കോടതി ചെന്നാലോ ഞങ്ങൾ അവർക്കെതിരെ കേസെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ കോടതി ആ കേസ് തള്ളും അതുകൊണ്ട് ആ രീതിയിൽ വളരെ പ്ലാൻഡായിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നു അല്ലേ ഇനി അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഈ പി വിജയനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഇപ്പോഴും കൃത്യമായ ന്യായീകരണം പറയാനുണ്ടോ കൃത്യമായ കൃത്യമായ മറുപടി ഉണ്ടോ അതിന് എന്തെങ്കിലും തെളിവുണ്ടോ പി വിജയൻ ഐ പി എസ് സസ്പെൻഷനിലായത് എന്തിൻ്റെ പേരിലാണ് അതിന് കൃത്യമായ മറുപടി ആഭ്യന്തര ഭാഗത്തുണ്ടോ അദ്ദേഹത്തിന് ചോദിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് പൊതുജനം എന്ന് ഒന്ന് ബോധ്യപ്പെടുത്തുന്നേ ഇതിനകത്ത് എവിടെ വീഴ്ച ഉണ്ടായിരുന്നെന്ന് അറിയട്ടെന്നേ പിന്നെ ഇവിടെ പറയുന്നത് എന്താ പിന്നെ ദേശാഭിമാനിയെ കുറിച്ച് കുറെ പറഞ്ഞു ദേശാഭിമാനി ഇതേ ഇന്നിപ്പോ കോടതിയിൽ പോയി ഇന്നിപ്പോ പരാതിയുമായി ഡി ജി പി സമീപിച്ച ശ്രേയംസ് കുമാറിന്റെ പിതാവ് ശ്രീ മാതരണ്ഡീനായ ശ്രീ എം വി വീരേന്ദ്രകുമാറിന്റെ സഹോദരിയും ജീവിച്ചിരിക്കുന്ന സഹോദരി മരിച്ചു എന്ന് പറഞ്ഞ് വാർത്ത എഴുതുകയും അവരുടെ സ്വത്തുകൾ കൈകലാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ എം പി വീരേന്ദ്രകുമാറിനെ ഉൾപ്പെടെ ആക്ഷേപിച്ചിട്ടുള്ളത് ഇതേ ഇതേ ദേശാഭിമാനിയാണ് ശ്രീ വസിഫെ മനോരമയുടെ ചീഫ് എഡിറ്റർ ആയിരുന്ന ശ്രീ കെ എം മാത്യുവിൻ്റെ വ്യാജകത്തുണ്ടാക്കി പ്രസിദ്ധീകരിച്ചത് ഇതേ ദേശാഭിമാനിയാണ് വസിഫെ അതുപോലെ തന്നെയാണ് ആന്തൂർ സാജന്റെ കുടുംബം തകർക്കത്തക്ക രീതിയിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതേ ദേശാഭിമാനിയാണ് വസീഫെ അപ്പോൾ ദേശാഭിമാനിയുടെ പുണ്യവാളത്തേക്കുറിച്ചൊന്നും ഞങ്ങളോട് പറയേണ്ടതില്ല ഇവിടെ പറയുന്നത് ഇത്തരത്തിൽ മാന്യമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ മേൽ കൂച്ചു നിങ്ങളുടെ ശ്രമത്തെക്കുറിച്ച് പിന്നെ പറയുന്നത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു അഖിലാനന്ദകുമാർ ചെയ്ത തെറ്റെന്താ മഹാരാജാസ് കോളേജിലെ ആർഷോയ്ക്ക് ഇത്ര ഒരു സെമസ്റ്റർ പാസ്സായിട്ടുണ്ട് എന്ന് ആ കോളേജിന്റെ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അത് വ്യാജമാണ് അതിലെ കണ്ടന്റ് വ്യാജമാണ് എന്ന് കെ എസ് യു ആരോപിക്കുന്നു ആ കെ എസ് യുവിന്റെ ആരോപണം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ അഖിലാനന്ദകുമാറിനെ കേസിൽ പ്രതിയാക്കില്ലേ നിങ്ങൾ അവിടെ എന്നിട്ടോ ആർഷോ ഉണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് ആർഷോയ്ക്ക് എതിരെ കേസില്ല ഇപ്പോഴും ഇല്ല ആർഷോയുടെ മാർക്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് ഇപ്പോഴും അന്വേഷണം നടത്തിയിട്ടില്ല അല്ലേ സി ഡാക്കുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എൻ ഐ സിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു അന്വേഷണവും ഇല്ല മറിച്ച് ചോദ്യം ആ ഷോ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ പിന്നെ ഗൂഢാലോചനയ്ക്ക് കേസെടുത്തു തിരിച്ച് ഞാനും ചോദിക്കട്ടെ അതേപോലെ തന്നെ അല്ലേ ആൻസൽ ജലീൽ എന്ന് പറയുന്ന കെ എസ് യു പ്രവർത്തകന്റെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എം പി വീരേന്ദ്രകുമാറിൻ്റെയും അതുപോലെ കെ ശ്രീ കെ മാത്യുവിന്റെയും അതുപോലെ തന്നെ ശ്രീ ആന്തർ സാജിൻ്റെയും പോലെ ആൻസൽ ജലീലിന്റെ പിന്നെ ഡിഗ്രി ഒരു മാർക്ക് ലിസ്റ്റ് നിങ്ങൾ പ്രസിദ്ധീകരിച്ചത് എന്തായി അന്വേഷണം അദ്ദേഹം പരാതി കൊടുത്തല്ലോ നിങ്ങൾ അന്വേഷിച്ചോ മറിച്ച് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു അല്ലേ ഇവിടെ അഖില നന്ദകുമാർ അത് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ കേസെടുത്തു എന്താ നടപടി അപ്പോൾ ഇത്തരത്തിൽ ഇരട്ടത്താപ്പ് നിങ്ങൾ തുടക്കം മുതൽ ഇവിടെ നിങ്ങൾക്കെതിരായി സംസാരിക്കുന്നവരെ വായ മൂടിക്കെട്ടാനുള്ള നിങ്ങളുടെ ശ്രമം അത് തുടർച്ചയായി നടന്നു വരുന്നു ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല മാധ്യമ സ്വാതന്ത്ര്യത്തെ തകർക്കുന്നു ഇപ്പോൾ താങ്കൾ പറയുന്നത് എന്താ ഫോട്ടോ എടുത്ത് തെറ്റായി പോയി അല്ലേ അവരുടെ ക്യാമറ ഞാൻ ചോദിക്കട്ടെ അവരോട് ആവശ്യപ്പെട്ട് എന്തൊക്കെയാണ് ഒറ്റമിറ്റി ഒറ്റമറ്റി അവരോട് ആവശ്യപ്പെട്ട് എന്തൊക്കെയാണ് അവരോട് ക്യാമറ ഹാജരാക്കാൻ പറഞ്ഞു അല്ലേ അഭിലാഷ തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തണം ക്യാമറ ഹാജരാക്കാൻ പറഞ്ഞു ഇല്ല ടി വി യു ഹാജരാക്കാൻ പറഞ്ഞു അല്ലെ ഹാർഡ് ഡിസ്ക് ഹാജരാക്കാൻ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ അല്ലെ അതിന്റെ റോ ഫുട്ടേജ് ഹാജരാക്കാൻ പറഞ്ഞു അല്ലേ അതിനെന്തിനാ ഈ ഫോൺ പിടിച്ചു വെക്കുന്നത് എടുത്ത വിഷ്വൽസ് ആണോ പ്രശ്നം അവർ വാർത്ത കൊടുത്താണോ പ്രശ്നം എന്താണ് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് അത് പറയണ്ടേ പോലീസ് എന്താണ് അവർ ചെയ്ത തെറ്റ് എന്തിനാണ് നിങ്ങൾ അവരുടെ റോ ഫുട്ടേജ് ചോദിക്കുന്നത് എന്തിനാണ് അവരുടെ ക്യാമറ ചോദിക്കുന്നത് എന്തിനാണ് അവരുടെ ലൈവ് വിശ്വസത്തെ കുറിച്ച് ചോദിക്കുന്നത് എന്തിനാണ് അവരുടെ ഹാർഡ് ഡിസ്ക് ചോദിക്കുന്നത് എന്തിനാണ് അവരുടെ ഫോൺ പിടിച്ചു വെക്കുന്നത് എന്താ അവർ പ്രതികളാണോ അവരെ പ്രതിയാക്കിയിട്ടുണ്ടോ ഈ നിമിഷം വരെ അവർ പ്രതിയല്ല അല്ലേ എന്നിട്ട് നിങ്ങൾ പറയുന്നു അവരെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നു ഇതിനെയാണ് മാധ്യമവേട്ട എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ സർ ഈ സർക്കാരിന് ഹിതമല്ലാത്ത വാർത്തകൾ കൊടുത്താൽ നിങ്ങളെ ഹരാസ് ചെയ്യും നിങ്ങളെ മാധ്യമങ്ങളെ മാധ്യമ സ്ഥാപനത്തെയല്ല മാധ്യമത്തിലെ റിപ്പോർട്ടറേയും ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരെയും ഇങ്ങനെ ഹരാസ് ചെയ്യും എന്ന മെസ്സേജ് അത് അഖിലാനന്ദകുമാറിലുണ്ട് അതിപ്പോൾ ഫെലിക്സിലുണ്ട് അവിടുത്തെ ഡ്രൈവറിലുണ്ട് അവിടുത്തെ ക്യാമറമാനിലുണ്ട് അപ്പോൾ വ്യക്തികളെ തെരഞ്ഞുപിടിച്ച് നിങ്ങൾ ഹരാസ് ചെയ്യുന്ന രീതി ഒരു മാധ്യമ സ്ഥാപനം ഓരോ മാധ്യമ സ്ഥാപനത്തിലേക്കും ഇത് ഈ സർക്കാരിൻ്റെ ഭൂഷണമല്ല ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പോലീസിൽ പടലപ്പെടക്കണമുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന് കാര്യശേഷി ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇടപെട്ട് തീർക്കണം പോലീസിലെ പഠനപടക്കത്തിന്റെ പേരിൽ മാധ്യമങ്ങളെ വേട്ടയാടാൻ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ വേട്ടയാടുന്നത് ഒരു കാരണവശാലും കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല മറിച്ച് മാധ്യമങ്ങളെ മാത്രമല്ല പ്രതിപക്ഷവർ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ദേശാഭിമാനുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ ഇവിടെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലേ പരസ്യമായിട്ട് പരസ്യമായിട്ടത് ഈ മോൻഷൻ വാവുങ്കൽ ഒരു പോക്സോ കേസിൽ ഇടപെടുന്ന സാഹചര്യത്തിൽ ആ സ്ഥലത്ത് ശ്രീ കെ സുധാകരൻ ഉണ്ടായിരുന്നു എന്ന് പരസ്യമായി പറഞ്ഞത് ദേശാഭിമാനം അല്ലേ ദേശാഭിമാനം ചൂടുപിടിച്ചുകൊണ്ടല്ലേ ഈ എം വി ഗോവിന്ദൻ ഇത് പരസ്യമായി പറഞ്ഞത് ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ നിങ്ങൾ ആ കേസിൽ എടുക്കുമോ ഞങ്ങൾ കേസ് കൊടുത്തല്ലോ നിങ്ങൾ കേസ് കേസെടുക്കുമോ ദേശാഭിമാനിക്കെതിരെ എടുക്കുമോ ഇന്ന് വരെ എഫ്ഐആർ എടുത്തിട്ടുണ്ടോ ദേശാഭിമാനോട് ഒരു റിപ്പോർട്ട് ചോദ്യം ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തുമാകാം നിങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് എന്തുമാകാം ഭരണത്തിന്റെ തളലിൽ എന്ത് തെമ്മാണിത്തരവും കാണിക്കാം ദേശാഭിമാനിയും ഭരണകാര്യം കൂട്ടി കണക്കാക്കുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്ത് വില പോകില്ല അത് ചോദ്യം ചെയ്യപ്പെടാൻ കോടതികളുണ്ട് ഇന്ന് സി പി എമ്മിന്റെ പ്രതിനിധി ബസീഫ് പറഞ്ഞതിനൊക്കെ മറുപടി ഹൈക്കോടതി തന്നിട്ടുണ്ട് താങ്കൾക്ക് അത് മനസ്സിലാകില്ലായിരിക്കും ഹൈക്കോടതി ഓരോന്നിനും കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഫോൺ കൈക്കലാക്കി എന്താണ് നിങ്ങൾക്ക് ആ ഫോൺ കൊണ്ട് നേടാനുള്ളത് എന്ന് ചോദിച്ചത് സംസ്ഥാനത്തിന്റെ ഹൈക്കോടതിയാണ് കോൺഗ്രസ് കാരല്ല ചോദിച്ചത് കോൺഗ്രസ്സുകാരല്ലേ ചോദിച്ചിട്ടുള്ളത്